നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, മലയാള എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിപിഎമ്മിൻ്റെ അഥവാ എൽഡിഎഫിൻ്റെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളാണ് മുൻ മന്ത്രിയും സിപിഎമ്മിൻ്റെ ശക്തനായ നേതാവുമായ ഇ.പി. ജയരാജൻ. ഇപ്പോൾ അദ്ദേഹം എൽഡിഎഫ് കൺവീനറാണ്. ഇപ്പോൾ പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്ന യാത്രയോടനുബന്ധിച്ച് നടക്കുന്ന ചില പരിപാടികളും ചില സംഭാഷണങ്ങളും മാധ്യമങ്ങൾ നടത്തുമ്പോൾ അതിനെ മറുപടി കൊടുത്തുകൊണ്ട് ഇ.പി. ജയരാജൻ ഒരു മാസ് റിപ്ലൈ അല്ലെങ്കിൽ ഒരു തഗ് ഡയലോഗ് പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ പിൻബലത്തിലല്ലാതെ കോൺഗ്രസ്സിന് നിലനിൽപ്പ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ അല്ലയോ എന്ന് പോലും അവർക്കറിയാത്ത ഒരു അവസ്ഥയിലുമാണ്. ശരിക്കും പറഞ്ഞാൽ UDF ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെയാണ് LDF നിതാന്തമായി ഒരുതേണ്ടത്. LDFൻ്റെ ശരിക്കുമുള്ള ആശയം അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പോരാട്ടം UDFമായിട്ടല്ല, ശരിക്കും BJP യുമായിട്ടാണ്. BJP ആണ് ഇവിടെ കേരള സംവിധാനമുള്ള പാർട്ടി. പക്ഷെ അവർക്ക് ലോക്സഭയിലോ നിയമസഭയിലേക്കോ സീറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം കേരളത്തിൽ അവർ മുന്നേറ്റം നടത്തുന്നില്ല. ചില പഞ്ചായത്തുകളും ചില കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും, ഉദാഹരണത്തിന് പാലക്കാടും പന്തളവും ഒക്കെ അവർ പിടിച്ചത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ചില മുനിസിപ്പാലിറ്റികളിലുമൊക്കെയാണ് അവരുടെ മേൽക്കൈ ഉള്ളത് അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് ഉള്ളത്, എഡ്ജ് ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതല്ലാതെ BJP കാര്യമായി ഇതുവരെയും പിന്നീട് അങ്ങോട്ട് വളർന്നിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ അവർ വളരുകയല്ല, തളരുകയാണ് ചെയ്തത്. അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു. അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരുടെ അക്കൗണ്ട് ഇടതുപക്ഷം പൂട്ടിക്കുകയും ചെയ്തു. നേമത്തായിരുന്നു അവരുടെ ഏക അക്കൗണ്ട്. അവിടെ ഒ രാജഗോപാലിന് പകരം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായി. അവിടെ ശിവൻകുട്ടി ജയിച്ചു, അദ്ദേഹം മന്ത്രിയുമായി. ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിലെ കരിങ്കൊടി കാണിച്ചും ഒരുതരം ഒരു ഭീകര പ്രവർത്തനം പോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒന്നും വഴി നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ആ ബസ്സിന് നേരെ കല്ലെറിയുകയും ഒക്കെ ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചപലതയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മാസ് റിപ്ലൈ ഇ.പി. ജയരാജൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് സമരം ചെയ്യാനുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്, ഒരു രീതിയുണ്ട്. ഏതറ്റം വരെ നിങ്ങൾക്ക് സമരം ചെയ്യാം, നിങ്ങൾക്ക് പുതുമുതൽ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ തീക്ഷ്ണമാകുമ്പോൾ പുതുമുതൽ വരെ നശിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരു കാരണവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയെ അലങ്കോലപ്പെടുത്താൻ, അതും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഈ സംസ്ഥാനം ദുരിതമൊന്നും നേരിടാത്ത ഒരു സമയത്ത്, മഹാമാരിയോ ഒന്നുമില്ല, ജനങ്ങൾക്ക് വലിയ രീതിയിൽ ആവേശവും ആഘോഷവും ഒക്കെ ആക്കേണ്ട സമയത്ത് ഇത് കണ്ടിട്ട് ജനങ്ങൾ കൂടുതലും ഇടതുപക്ഷത്തിനെ സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു അങ്കലാപ്പ് UDF നേതാക്കൾക്കിടയിൽ ഉണ്ടാവുകയും അവിടെ അസ്വാരസ്യങ്ങൾ പോവുകയും കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഗുണ്ടകളെ പോലെ തെരുവിലേക്ക് ഇറങ്ങി കറുത്ത കൊടി കാണിക്കുന്നതോ പോട്ടെ, അവർ ഷർട്ട് ഉരി ആടിയും ഇടിയും വിട്ടും കുത്തുമൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരെ വെറുതെ കയ്യും വീശി നോക്കി നിൽക്കാൻ കേരളത്തിലെ പോലീസിന് കഴിയില്ല. അതിനി പിണറായിയുടെ പേരിൽ ഇനി എന്ത് പറഞ്ഞാലും ശരി തന്നെ. മന്ത്രിമാരെ തന്തയ്ക്ക് വിളിക്കുകയും മന്ത്രിമാരെ അനാവശ്യം പറയുകയും അവരെയൊക്കെ ചീത്ത വിളിക്കുകയും ചെയ്തതുകൊണ്ടൊന്നും ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഐതിഹാസികമായി മാറാൻ പോകുന്ന ഒരു നിമിഷമായതുകൊണ്ട് തന്നെ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർ അംഗീകരിച്ചാൽ മതി. സംസ്ഥാനത്തെ എല്ലാ രീതിയിലുള്ള ജില്ലകളിലും എല്ലാ രീതിയിലും അത് മുന്നേറും. അത് മുന്നേറ്റം നടത്തേണ്ടത് അനിവാര്യമാണ്, കാലഘട്ടത്തിൻ്റെ അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.